ബലിപീഠത്തിൽ എടുത്തു വച്ചിരിക്കുന്ന അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും പരിശുദ്ധാത്മാവിന്റെ ചിറകടി ഒച്ചകൾ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആത്മാവതിനെ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുമ്പോ കാണുന്നത് അപ്പമാണെങ്കിലും ആ അപ്പത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ തുടിക്കുന്ന ശരീരമാണെന്ന് തിരിച്ചറിയാൻ എന്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ തുറക്കണമേ എന്ന് നിലവിളിച്ചിട്ടാണ് സാഷ്ടാംഗം വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ഒരച്ഛൻ ബലിപീഠത്തിൽ കാലി ചവിട്ടി ബലിയർപ്പിക്കാൻ തുടങ്ങുന്നത്. ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന ഗോതമ്പപ്പത്തിലും മുന്തിരിച്ചാറിലും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി അത് മാറുമെന്ന് വിശ്വസിക്കാൻ അന്തരിന്ദ്രിയങ്ങൾ തുറക്കപ്പെടണം. സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിക്കാൻ മാത്രമല്ല, പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ വില അറിയാൻ അന്തരിന്ദ്രിയങ്ങൾ തുറക്കപ്പെടണം, ഹൃദയവാതിലുകൾ തുറക്കപ്പെടണം. നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന ലോകരക്ഷകനും രാജാവും ദൈവവുമായ കർത്താവിന്റെ ശരീരവും രക്തവും ജീവനും ദൈവത്വവും ആത്മാവുമാണെന്ന് തിരിച്ചറിയാൻ അന്തരിന്ദ്രിയങ്ങൾ തുറക്കപ്പെടണം. ആര് തുറന്നു തരും? കർത്താവ് തുറന്നു തരണം.